കെ മുരളീധരൻ വന്നതോടെ നേമത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ മുൻ തിരഞ്ഞെടുപ്പിനേക്കാൾ കാര്യമായ മാറ്റമുണ്ടായെന്ന് വ്യക്തം. ഇതോടെ സംസ്ഥാനത്തെ ഏറ്റവും വീറിട്ട പോരാട്ട മുഖമായി നേമം മാറുകയാണ്. ആയിരത്തി തൊള്ളായിരത്തി 1957 നിലവിൽ വന്ന നേമം നിയോജക മണ്ഡലം ഇടതു വലത് മുന്നണികളെ മാറി മാറി പരീക്ഷിച്ചു. 1982 കെ കരുണാകരൻ നേമത്ത് നിന്നും നിയമസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. 2011 മണ്ഡല പുനർനിർണയം നടപ്പിൽ വന്നതോടെയാണ് നേമത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്നും കോൺഗ്രസ് അപ്രത്യക്ഷമാകുന്നത്. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും UDFനൊപ്പമുണ്ടായിരുന്ന ജനതാദൾ വിഭാഗമാണ് നേമത്ത് മത്സരിച്ചത്. മണ്ഡല പുനർനിർണയത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ CPMലെ വി ശിവൻകുട്ടി വിജയിച്ചു. വോട്ടർമാരിൽ 60% ഭൂരിപക്ഷ വിഭാഗമായ മണ്ഡലത്തിൽ BJP കരുത്തു തെളിയിച്ചു, രണ്ടാം സ്ഥാനത്തെത്തി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാത്തിരുന്നത് മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിനാണ്. സംസ്ഥാനത്ത് ആദ്യമായി താമര വിരിഞ്ഞു. 10,000-ലേറെ ഭൂരിപക്ഷത്തിൽ വി ശിവൻകുട്ടിയെ BJPയിലെ ഒ രാജഗോപാൽ പരാജയപ്പെടുത്തി. 2020 സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് നേമത്തേക്ക് വരുന്നത് പുതിയൊരു ദൗത്യവുമായിട്ടാണ്. വോട്ട് കച്ചവടത്തിന്റെ ചീത്തപ്പേര് മാറ്റണം, നേമം തിരികെ പിടിക്കണം, ഇഞ്ചോടിഞ്ച് തീ പാറുന്ന ത്രികോണ പോരാട്ടം. കുമ്മനം രാജശേഖരൻ, കെ മുരളീധരൻ, വി ശിവൻകുട്ടി മൂന്നും ഒത്ത എതിരാളികൾ. ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പോവാതിരിക്കാനുമാണ് നേമത്തെ പോരാട്ടം. 2016 ശേഷം നടന്ന ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും നേമത്ത് BJP ഭൂരിപക്ഷം നിലനിർത്തിയിട്ടുണ്ട്. മണ്ഡലത്തിന്റെ ഭാഗമായ 21 കോർപ്പറേഷൻ വാർഡുകളിൽ 14 BJP വിജയിച്ചു. പൊതുസ്വീകാരനായിരുന്ന രാജഗോപാൽ മാറി കുമ്മനം രാജശേഖരൻ വരുമ്പോഴും BJPയുടെ ആത്മവിശ്വാസത്തിന് കാരണം ഇതാണ്. കഴിഞ്ഞ തവണ ആദ്യമായി താമര വിരിഞ്ഞ നേമത്ത് കോൺഗ്രസിന്റെ വോട്ടുകൾ ചോർന്നതുകൊണ്ടാണ് BJP വിജയിച്ചതെന്ന് ഇടതുപക്ഷത്തിന്റെ അടക്കമുള്ള ആരോപണം. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കക്ഷിയുടെ വീഴ്ച കൊണ്ടായിരുന്നു കഴിഞ്ഞ തവണ BJP വിജയമുണ്ടായത്? ആരുടെയെങ്കിലും ചോർന്നത് വാരിയെടുത്ത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടി സ്വന്തമായി അധ്വാനിച്ച് സ്വന്തമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് അവർ നൽകുന്ന വിലയേറിയ വോട്ടുകൾ കൊണ്ട് ജയിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് ആരുടെയും അടുക്കൽ പോയി ചൂഷണം ചെയ്തോ ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കിയോ ചോർച്ച കിട്ടുന്ന ചോർത്തിയെടുത്ത് വിജയിക്കുകയോ ചെയ്യുന്ന പാർട്ടിയല്ല. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി വളർന്നതും വികസിച്ചതും എല്ലാം നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജനങ്ങൾ നൽകിയ പിന്തുണ എന്നും നന്ദിയോടുകൂടി തന്നെയാണ് ഓർക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആ സമൂഹം, ജനസമൂഹം, വോട്ടർമാർ ഭാരതീയ ജനതാ പാർട്ടി ഉപേക്ഷിക്കില്ല. അവർ താമരയോടൊപ്പം ഉണ്ട്, അവരുടെ ഹൃദയത്തിലെല്ലാം താമര വിരിഞ്ഞു കഴിഞ്ഞു. 2016 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും മുൻ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ 9,000-ത്തോളം വോട്ടുകൾ കഴിഞ്ഞ തവണ വി ശിവൻകുട്ടി കൂടുതലായി പിടിച്ചു. മണ്ഡലത്തിലെ സംഘടനാ സംവിധാനത്തിന് ഒരു പോറൽ പോലും ഏശിയിട്ടില്ല എന്നതാണ് ഇടതു മുന്നണിയുടെ ആത്മവിശ്വാസം. അന്ന് ശ്രീ രാജഗോപാലും ഞാനും തമ്മിലാണ് മത്സരിച്ചത്. ഒ രാജഗോപാൽ ജയിച്ചു. UDFന് വെറും 12,000 വോട്ട് മാത്രമാണ് ലഭിച്ചത്. ഈ രണ്ട് മത്സരങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ മത്സരം നടക്കുന്നത് LDFും BJPയും തമ്മിലാണ്. ഈ രണ്ട് മത്സരങ്ങൾ ബാക്കി വരാൻ 3 ദിവസങ്ങളിലും കാണാം. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടല്ലോ. LDF സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചപ്പോൾ എനിക്ക് കിട്ടിയ 50,000 വോട്ട്. LDF സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ തോറ്റപ്പോൾ എനിക്ക് കിട്ടിയത് 59,000 വോട്ട്. LDFന്റെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പ്രാവശ്യവും UDF വെറും ചെറിയ വോട്ട് മാത്രമാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ മത്സരം നടക്കുന്നത് ഈ രണ്ട് മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോൾ സാധാരണ ഗതിയിൽ വിലയിരുത്താൻ കഴിയുന്നത് മത്സരം LDFും NDA തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. LDFിന് കഴിഞ്ഞ 59,000 വോട്ടാണ് LDFിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. ഈ പ്രാവശ്യം വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട്. വർദ്ധനവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം രംഗത്ത് വന്നിട്ടു. കേന്ദ്ര BJP ഗവൺമെന്റ് ജനവിരുദ്ധ നയങ്ങൾ, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, പാചകവാതകത്തിനൊക്കെ തന്നെ താങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള വില വർധന ഉണ്ടായിട്ടുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ വലിയ തോതിലുള്ള വോട്ട് വർധനമായിരിക്കും LDFിനുണ്ടാവുന്നത്.
ഒരു കോർപ്പറേഷൻ വാർഡുകളിൽ പോലും വിജയിക്കാൻ കഴിയാത്ത പ്രാദേശിക തലത്തിൽ സംഘടനാ സംവിധാനം തീരെ ദുർബലമായ നേമത്ത് എങ്ങനെ യു ഡി എഫിന് വിജയിക്കാൻ കഴിയും? കരുത്തനായ ഒരു സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് മാത്രം ഇതിന് സാധിക്കുമോ? ഈ ചോദ്യത്തിനാണ് കെ മുരളീധരൻ ഉത്തരം പറയേണ്ടത്. സംഘടനാ സംവിധാനം ഇല്ല എന്ന ആദ്യഘട്ടത്തിൽ വിമർശനം ഉയർന്ന ഒരു സ്ഥലം കൂടി, അപ്പൊ കെ മുരളീധരൻ ഇറങ്ങുമ്പോൾ ബാക്കിൽ നൂറുകണക്കിന് ആൾക്കാരുണ്ട്, അതെങ്ങനെയാണ്? അത് പാർട്ടി പ്രവർത്തകർക്ക് രണ്ട് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ ഒരു നൈരാശ്യണ്ട്, ഇപ്പൊ അത് മാറി, ഒരു വർദ്ധിച്ച ആവേശത്തോടെ രംഗത്തുണ്ട്. ഒരു ഭൂരിപക്ഷം നമുക്ക് എത്ര പ്രതീക്ഷിക്കും? കഴിഞ്ഞവണ ഞങ്ങൾക്ക് ആകെ കിട്ടിയ വോട്ടിന്റെ അത്രയും ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. നേമത്തെ രാഷ്ട്രീയ തീരുമാനം ഇത്തവണ നിർണ്ണയിക്കാൻ പോകുന്നത് ന്യൂനപക്ഷ വോട്ടുകളായിരിക്കും. 60% വരുന്ന ഭൂരിപക്ഷ വോട്ടുകളിൽ ബി ജെ പി കൂടുതൽ സ്വാധീനം നിലനിർത്തിയാലും എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇതിന്റെ വിഹിതം പറ്റും. അങ്ങനെയെങ്കിൽ 35,000 വരുന്ന ന്യൂനപക്ഷ വോട്ടുകളാണ് വിധി നിർണ്ണയിക്കുക. 3 സ്ഥാനാർത്ഥികളും ഭൂരിപക്ഷ സമുദായ അംഗങ്ങളാണ്. ഭൂരിപക്ഷ വോട്ടുകളിൽ വിള്ളൽ വീണാലും മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ ഇടതു വലത് സ്ഥാനാർത്ഥികൾ സജീവമായി തന്നെ ശ്രമിക്കുന്നുണ്ട്. നമ്മളിപ്പോ പോയ എം എസ് കെ കോളനിയിലടക്കം പട്ടയം തന്ന ലീഡറുടെ മകൻ വരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരുപാട് പേരെ നഗരത്തിൽ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ അവരിപ്പോഴും നന്ദിയോടുകൂടെ ഓർക്കുന്നുണ്ട്. അതും ഇത്തവണ ഒരു മുതൽക്കൂട്ടാണ്, അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണല്ലോ. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ള വിശ്വാസം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നുണ്ട്. വിശ്വാസം തന്നെയാണോ ചർച്ച? വിശ്വാസവും വികസനവും. വികസനം കണ്ടിട്ട് എന്ത് തോന്നുന്നു മൊത്തത്തിൽ മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു റൗണ്ട് വന്നപ്പോൾ? കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ഒരു വികസനക്കുറവ് ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് പരിശോധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ മുൻഗാമികളെല്ലാം വികസന വിരോധികളാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പരിശോധിച്ച് ചെയ്യും, ഇനി എന്തെങ്കിലും വികസനം ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പോൾ ത്രികോണ മത്സരം തന്നെയാണോ ഇവിടെ? ആ, ഞങ്ങൾ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതിന് ഇപ്പോഴും പറയുന്നു. രാജശേഖരൻ നേരത്തെ വട്ടൂർക്കാവിൽ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ വലിയ പ്രതീക്ഷയോടെ ഇവിടെ മത്സരിക്കുന്നത്. എങ്ങനെയാണ് ബി ജെ പിയുടെ സാധ്യത കാണുന്നത്? നേമത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത തരത്തിലുള്ള പ്രചരണ രീതികളാണ് വരാൻ പോകുന്നത്. 3 കക്ഷികൾക്കും അഭിമാന പോരാട്ടമാകുമ്പോൾ ദേശീയ നേതാക്കളുടെ നീണ്ട നിരയടക്കം വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ സജീവമാകും. ദുർബല സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് ഒട്ടുമറിക്കുന്നു എന്ന ആരോപണത്തിന് തടയിടാൻ കെ മുരളീധരന്റെ വരവോടെ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട്. മുരളീധരനെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണ തന്ത്രമാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത്. കെ മുരളീധരന്റെ വരവ് ഇടത് ബി ജെ പി ക്യാമ്പുകൾ കൂടുതൽ ജാഗ്രതയോടെ കാണുന്നു. എം പി സ്ഥാനം രാജിവെക്കാതെയുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നിയമസഭാ മത്സരമടക്കം മണ്ഡലത്തിൽ ചർച്ചയാക്കിക്കൊണ്ടാണ് നീക്കം. തൊട്ടടുത്തുള്ള നിയോജകമാണ് വട്ടിയൂർക്കാവ്. അവിടെ പോയി ജയിച്ച് എം എൽ എ ആയി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ, കുറേ മാസം കഴിഞ്ഞപ്പോൾ അതിട്ടു. നേരെ വടകരയ്ക്ക് ഓടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയുകയാണ് നേരെ നിയമത്ത് വരികയാണ്. നിയമത്ത് എന്തുകൊണ്ട് അത് രാജിവെച്ചിട്ട് വരുന്നില്ല? കരുത്ത് അതിലൊക്കെയാണ് കാണിക്കേണ്ടത്. കരുത്തും തൻ്റെ ഇടം ഉണ്ടെന്നുണ്ടെങ്കിൽ, ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ രാജിവെച്ചവരുണ്ട്. അതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഭീരുത്വത്തിൻ്റെ ലക്ഷണമാണ്. സ്ഥാനമാനങ്ങൾ ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ കിട്ടുന്ന ആളുകളെ ഭാഗ്യാന്വേഷികളെന്നാണ് പറയുന്നത്. ഞാൻ ഒരു ഭാഗ്യാന്വേഷണിയല്ല. എനിക്ക് ഈ നാട്ടിലെ ജനങ്ങൾ എന്നിൽ വിശ്വസിക്കുമെങ്കിൽ ഞാൻ അവർക്ക് വോട്ട് നൽകും. എനിക്ക് അവരിൽ വിശ്വാസമുണ്ട്. അവർ വിജയിപ്പിക്കുമെങ്കിൽ ഞാൻ 5 അസംബ്ലിയിലുണ്ടായിരിക്കും. ഒരിക്കലും അസംബ്ലിയിൽ നിന്നും ഞാൻ ഇട്ടെറിഞ്ഞിട്ട് വേറെ ഭാഗ്യാന്വേഷിയായിട്ട് പോകത്തില്ല. അതുപോലെ തന്നെ അവിടെ കയറിക്കഴിഞ്ഞാൽ ഞാൻ അസംബ്ലിയിൽ അവിടുത്തെ കസേര മറിച്ചിടാനും അത് തല്ലിയൊടിക്കാനും ഒന്നുമല്ല ഞാൻ പോകുന്നു. ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ, ജനങ്ങൾക്ക് വേണ്ട പ്രശ്നങ്ങൾ പറയാൻ, അവർക്ക് വേണ്ടി പോരാടാനാണ് പോകുന്നത്. അത് എന്നും എന്നും അവരോടൊപ്പം ഉണ്ട്, ഉടുത്തു ഉറങ്ങിയും അവരിലൊരുവനായി നിൽക്കുന്ന ഒരു മനുഷ്യസ്നേഹിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ മുഖ്യ ശത്രു ഇടതുപക്ഷമായിരുന്നു. ഇത്തവണയും അത് തന്നെയാണോ സാഹചര്യം? അല്ല, രണ്ടുപേരും മുഖ്യ പ്രതിപക്ഷമാണ്. എതിർപക്ഷത്താണ് രണ്ടു കൂട്ടർ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് അവർ നടത്തുന്നത്. ഞാൻ മത്സരിക്കുന്നത് ജയിക്കാനാണ്. എനിക്ക് ജയിക്കുമെന്ന് ഉറപ്പുണ്ട്. എനിക്ക് ജയിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളൂ. ആരെങ്കിലും തോക്കുന്നതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഞാൻ ജയിക്കും. ഞാൻ പോസിറ്റീവ് പൊളിറ്റിക്സാണ്, ഭാവാത്മക രാഷ്ട്രീയമാണ്, മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയമാണ്. അതിനെ ഞാൻ വിശ്വസിക്കുന്നു. ബി ജെ
ബിജെപിയുടെ മുഖ്യ എതിരാളി തങ്ങളാണെന്ന് തെളിയിച്ചാൽ ന്യൂനപക്ഷ വോട്ടുകളും പരമ്പരാഗത ഇടതു വോട്ടുകളും ഒപ്പം നിൽക്കുമെന്നാണ് യുഡിഎഫിന്റെ പ്രതീക്ഷ. മണ്ഡലം ഇളക്കിമറിച്ചുള്ള പ്രചരണമാണ് മൂന്ന് മുന്നണികളും നടത്തുന്നത്. മുൻ എംഎൽഎയായ വി ശിവൻകുട്ടിയുടെ വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വികസന രാഷ്ട്രീയവും ചർച്ചയാക്കിയാണ് ഇടതുതന്ത്രം. ശബരിമല അടക്കമുള്ള വിശ്വാസ വിഷയങ്ങളും കേന്ദ്ര സർക്കാരിന്റെ വികസനവും ചൂണ്ടിക്കാട്ടി ബിജെപിയും സിപിഎമ്മും തമ്മിൽ രാഷ്ട്രീയ ധാരണയുണ്ട് എന്ന വിവാദം സംസ്ഥാനത്ത് യുഡിഎഫ് ഏറ്റവും ചർച്ചയാക്കുന്ന മണ്ഡലമാണ് നേമം. നേമത്ത് വിജയിച്ചാൽ മണ്ഡലത്തെ കൈവിടില്ലെന്ന് ഉറപ്പു നൽകിയാണ് കെ മുരളീധരനും രംഗത്തുള്ളത്. എന്തൊക്കെ കാരണങ്ങൾ നിർത്തിയാലും നേമം സീറ്റ് കൈവിട്ടു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ബി ജെ പിക്ക് കഴിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടം ആവർത്തിച്ച് നേമം തിരികെ പിടിക്കുകയെന്ന വലിയ ദൗത്യമാണ് വി ശിവൻകുട്ടിക്ക് മുന്നിലുള്ളത്. കീഴ്ഘടകങ്ങളിൽ സംഘടനാ സംവിധാനം പോലുമില്ലാത്ത നേമത്ത് എങ്ങനെ വിജയിച്ചു കയറാൻ കെ മുരളീധരന് കഴിയും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. ആരാകും നേമത്തെ വിജയി? കാത്തിരുന്നു കാണാം. അക്ഷരാർത്ഥത്തിൽ തീപാറുന്ന പോരാട്ടം, അതാണ് ഇത്തവണ പാലായിൽ. ഇടതുമുന്നണി വിട്ട് മാണി സി കാപ്പൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. യു ഡി എഫിലുണ്ടായിരുന്ന ജോസ് കെ മാണി ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി. മുൻ കോൺഗ്രസ് നേതാവായ ഡോക്ടർ പ്രമീളാദേവി ബി ജെ പിക്കായി മത്സരിക്കുന്നു. കടുത്ത പോരിനിടയ്ക്കും ഇത്തരം ചില കൗതുകങ്ങൾ പാലായിലുണ്ട്. പഴയ രാഷ്ട്രീയം എന്തായാലും മൂന്ന് സ്ഥാനാർത്ഥികളും ഇത് മറന്നു കഴിഞ്ഞു. പുതിയ മുന്നണികൾക്കൊപ്പം ഇവർ കരുത്തരായി പ്രചരണത്തിലാണ്. ജോസ് കെ മാണിക്കും മാണി സി കാപ്പനും ഇത്തവണ ജീവൻ മരണ പോരാട്ടം കൂടിയാണ്. പാലായിൽ ജീവൻ മരണ പോരാട്ടമായതുകൊണ്ട് തന്നെ ഓരോ ആളെയും നേരിൽ കണ്ട് വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് മൂന്ന് സ്ഥാനാർത്ഥികളും. നമ്മോടൊപ്പം ഇപ്പോൾ മാണി സി കാപ്പൻ ചേരുന്നുണ്ട്. എത്രത്തോളമായി തിരഞ്ഞെടുപ്പ് പ്രവർത്തനം? മൂന്നാം റൗണ്ടിലേക്ക് കടക്കുന്നു. രണ്ട് റൗണ്ടിലും നല്ല കോൺഫിഡൻസ് ആണ്. ആദ്യം തിരഞ്ഞെടുപ്പുകൾ നിൽക്കുമ്പോൾ വോട്ട് ചോദിക്കുമ്പോൾ ഒരു നിസ്സംഗതയായിരുന്നു ആൾക്കെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ഇത്തവണ ഉറപ്പായിട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു ജനത ഇപ്പോൾ കാണുമ്പോൾ പറയുന്നു 100% ഉറപ്പായി ഞങ്ങൾ ചെയ്തിരിക്കും എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷ ആളുകളെ കാണാൻ. എന്തുകൊണ്ടാണ് ആള് അങ്ങനെ വോട്ട് ചെയ്യാം എന്ന് പറയാൻ കാരണം? 16 കൊണ്ട് ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്നെ മോശക്കാരനാക്കാൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഇവരെടുത്തിട്ടോ അല്ല. ഞാനൊരു ദേശാടന പക്ഷിയാണെന്ന് അതല്ലെന്നും പാലായിലിൽ നിന്ന് ജയിച്ചാൽ പാലായിലെ ജനങ്ങളോടൊപ്പം നിൽക്കുമെന്നും ഈ നാടിന്റെ വികസനത്തിന് മുഴുവൻ സമയം ഉണ്ടാവും എന്നുള്ള തിരിച്ചറിവ്. പാലായിൽ പ്രവചനാതീതമായ മത്സരം നടക്കുമ്പോൾ ജോസ് കെ മാണിക്ക് പറയാനുള്ളത് എന്താണ് നമുക്ക് ചോദിക്കാം? എത്രത്തോളമായി പ്രചരണം എത്തിയിരിക്കുന്നത്? ആദ്യത്തെ റൗണ്ട് നമ്മൾ പൂർത്തീകരിച്ച് സംഘടനാപരമായ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു. ഭവന സന്ദർശനം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരൊറ്റ കാര്യമുള്ളത് ഇവിടെയുള്ള എല്ലാവരുടെയും പ്രധാനമായുള്ള ജനങ്ങളുടെ എല്ലാം ജനവികാരം അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ഈ പറഞ്ഞ നമ്മുടെ സർക്കാരിൻ്റെ ഒരു തുടഭരണം ഉണ്ടാകണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹം. ജോസ് കെ മാണിയും മാണി സി കാപ്പനും തമ്മിൽ വലിയ ശക്തിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ണാണ് പാല. അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഡോക്ടർ പ്രമീളാദേവി കൂടി എത്തിയിരിക്കുകയാണ്. എന്താണ് പ്രമീളാദേവിയുടെ പ്രതീക്ഷ നമുക്ക് ചോദിക്കാം. ടീച്ചർ, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രതീക്ഷ? പാല ചരിത്രം കുറിക്കാൻ പോകുന്നു എന്നത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. എന്റെ മാത്രമല്ല, എന്നോടൊപ്പം നിൽക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ധീര പോരാളികളാണ് ഇവർ മുഴുവൻ.
ഇവരുടെ മനസ്സാണ്, ഇവരുടെ ഇച്ഛാശക്തിയാണ്. അതോടൊപ്പം പാലാ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ ഇച്ഛാശക്തിയാണ് എന്റെ പ്രതീക്ഷ. പാലാ ആഗ്രഹിക്കുന്ന മാറ്റം, മാറി മാറി ഇരു മുന്നണികൾ പങ്കുവയ്ക്കുന്ന, ഏതാണ്ട് 55 വർഷമായി വികസനം നടക്കുന്നു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണത്തിനൊരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. യഥാർത്ഥ വികസനം എന്താണെന്ന്, ജനഹിതാനുകൂലമായ ഭരണം എന്താണെന്ന് പാലാ അനുഭവിക്കേണ്ടതുണ്ട്. ആ ഒരു അവസരത്തിലേക്ക് നമ്മൾ മാറുകയാണ്. നിയോജക മണ്ഡലത്തിലെ എന്റെ പ്രിയപ്പെട്ട സമ്മതിദായകർ മാറുകയാണ്, എന്റെ സഹപ്രവർത്തകർ മാറുകയാണ്. ഇതാണ് എന്റെ പ്രതീക്ഷ. ചൂടേറിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ പാലായിൽ ഓരോ ചെറിയ വിഷയങ്ങളും വലിയ ചർച്ചയാണ്. അതിലൊന്നാണ് ബൈപ്പാസ്. കാപ്പൻ കുടുംബം ഇത് അട്ടിമറിച്ചു എന്നാണ് ജോസ് വിഭാഗത്തിന്റെ ആരോപണം. അതിനിപ്പുറം പാലായെ പന്നിപ്പട്ടണമെന്ന് ജോസ് കെ മാണി ആക്ഷേപിച്ചുവെന്ന് കാപ്പൻ പക്ഷം തിരിച്ച് മറുപടിയായി ആരോപിക്കുന്നു. ഇവിടെ ബൈപ്പാസിനെ പറ്റിയൊക്കെ പ്രത്യാരോപണങ്ങൾ വരുന്നുണ്ട്. കുപ്പിക്കഴുത്ത് ബൈപ്പാസ്, അതിന് കാരണം കാപ്പൻ കുടുംബമാണെന്നൊക്കെ പറഞ്ഞു. കുപ്പിക്കഴുത്ത് ബൈപ്പാസ് ആരാ ഉണ്ടാക്കിയത്? സെഷൻസ് കെ എം മണി സാറല്ലേ? അന്ന് ആ അവിടെ ഇരിക്കുന്ന സിവിൽ സ്റ്റേഷന്റെ ആ സൈഡിലെ സ്ഥലത്തിന് 3 ലക്ഷം രൂപ സെന്റിന്, മാണി സാറിന്റെ വീടിരിക്കുന്ന സ്ഥലത്തിന് 8 ലക്ഷം രൂപ. ഇത് ന്യായീകരിക്കാമോ? അവർ കേസ് കൊടുത്തു, കോടതി പോയി, ആ കേസുകൾ ഊരി, ആ പണം കൊടുത്തു. അത് നടത്താതിരിക്കാനുള്ള ശ്രമം ഇവർ നടത്തി അല്ലെങ്കിൽ പണ്ടേക്ക് വേണ്ടി എന്നെ പണിതിരുന്നുണ്ട്. സെപ്റ്റംബർ 22 കളക്ടറുടെ അക്കൗണ്ടിൽ വന്ന പൈസ നവംബർ 30 മുമ്പ് പണി തീർക്കാമെന്നായിരുന്നു. ഡെലിവറി ഡിലേ വരുത്തി. അതുപോലെ കടയാമ്മക്ക് ഫലം, അതിന്റെ കുഴപ്പമില്ലല്ലോ, 4 തവണ കൊണ്ട് നിർത്തിയിരിക്കുകയായിരുന്നു. അപ്രോച്ച് റോഡില്ല. ആ 7.5 വർഷത്തിന് ശേഷം അപ്രോച്ച് റോഡിനുള്ള പണവും ആയിട്ട് നമ്മളെത്തി 13.29 കോടി. അത് ഡിലേ ചെയ്തു. ഇനിയിപ്പോ ഇത് നടക്കും. ബൈപ്പാസ് ഒക്കെ നമ്മൾ ഉയർത്തുന്ന ഒരു വിഷയമാണോ? അതിന്റെ ഇടുങ്ങിയ ഭാഗമൊക്കെ വലിയ പ്രചരണമായിട്ട് വരുന്നത് പ്രാദേശിക വികസനം കൂടിയാണ്. അതും പ്രധാന വിഷയം തന്നെയാണോ? നമ്മൾ ഒരു നിയോജക മണ്ഡലത്തിലെ കാര്യം എടുക്കുമ്പോൾ തീർച്ചയായും പ്രാദേശിക വിഷയങ്ങൾ വരും, തീർച്ചയായിട്ടും ചർച്ചയിലേക്ക് വരും. അപ്പോൾ ആ ചർച്ചയിലേക്ക് വരുന്നത് താങ്കൾ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ബൈപ്പാസ്, അത് ഒരു എന്താണ്, ആ ബൈപ്പാസിൻ്റെ പൂർത്തി 99% അല്ലെങ്കിൽ 90% പൂർത്തീകരിച്ചു. ഉള്ളി ബോട്ടിലിനൊക്കെ ഇത് മൗത്തിലുണ്ടാകുന്നു, അത് 3-4 സ്ഥലത്ത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് വിവിധ ഫ്ലെക്സുകൾ കയറി വന്നു. അടുത്ത മാസം എന്ന് പറഞ്ഞ് അത് പക്ഷെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ റിംഗ് റോഡിൻ്റെയുണ്ട്, കളരിയാമാക്കൽ പാലത്തിൻ്റെതുണ്ട്, അതുകൂടാതെ റിവർ വ്യൂ റോഡിൻ്റെ ആ വലിയ 65 കോടി രൂപയുടെ പദ്ധതിയുണ്ട്. അതൊക്കെ 60% പൂർത്തിയാക്കുക, പക്ഷെ മുന്നോട്ട് നീങ്ങുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു അത് KSRTC ഡിപ്പോ, അത് നമുക്ക് ഇപ്പോൾ പോയാൽ കാണുവാൻ കഴിയും. അവിടെ അത് നമ്മുടെ മനസ്സാറിൻ്റെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെയും ബഡ്ജറ്റിലുള്ള ഫണ്ട് ഏതാണ്ട് 10-15 കോടി രൂപ മുടക്കി അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് പകുതി കഴിഞ്ഞു. പക്ഷേ അത് അതിൻ്റെ വകുപ്പ് തന്നെ ഇന്ന് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ടിരിക്കുന്ന അവരുടെ പാർട്ടിയിൽപ്പെട്ടതായിരുന്നു. പക്ഷേ എന്നിട്ടും അതൊരു ഒരു ശകലം 1% പോലും മുന്നോട്ട് നീങ്ങിയില്ല. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ്. വികസനത്തിന്റെ കാര്യത്തിൽ ജോസ് കെ മാണി, മാണി സി കാപ്പനും പാലയുടെ കാര്യത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഒരു പരിധിവരെ അതിലൊക്കെ ശരികളില്ലേ? അല്ല, അത് ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് വെക്കുന്നതോ ഒരു റോഡിൽ കുറച്ച് വെള്ള വരകളിട്ട് ഇത് വലിയ റോഡാണ്, വികസനമാണ് എന്ന് പറയുന്നതോ ആണോ യഥാർത്ഥ വികസനം? നഗരസഭ മാത്രമാണോ പാലാ നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ 12 പഞ്ചായത്തുകളില്ലേ? 12 പഞ്ചായത്തുകൾക്ക് എന്ത് വികസനമാണ് കിട്ടിയിരിക്കുന്നത്? അല്ല സഹോദര, എത്ര സർക്കാർ സ്ഥാപനങ്ങൾ, തലയെടുപ്പുള്ള എത്ര സർക്കാർ സ്ഥാപനങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ വന്നിട്ടുണ്ട്? സ്വകാര്യ മേഖലയിലെ മാനേജ്മെന്റുകൾ, അവർ വളരെ സമർപ്പിത മനസ്കരായി കൊണ്ടുവന്ന കോളേജുകളും സ്കൂളുകളും ഒഴിച്ചു നിർത്തിയാൽ എത്ര സർക്കാർ കോളേജുകളുണ്ട് പാലായിൽ? എത്ര സർക്കാർ ആശുപത്രികൾ മികവ് പുലർത്തുന്നത് പാലായിലുണ്ട്? എത്രയോ പഞ്ചായത്തുകൾ, മീനച്ചിലാറ്റിന്റെ ഫലഭൂയിഷ്ഠമായ തടങ്ങളിലുള്ള ഈ പഞ്ചായത്തുകളിൽ എത്ര എണ്ണത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്? ഇതൊക്കെ മറച്ചുകൊണ്ട് പാലായിൽ വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ജനങ്ങളത് വിശ്വസിക്കാൻ തയ്യാറല്ല. പാലാക്കാരെ എല്ലാ കാലവും പറ്റിക്കാൻ സാധിക്കുമെന്ന് ഒരു നേതാവും കരുതേണ്ടതില്ല. 100% വിജയമുറപ്പാണ്. 100% ജനങ്ങൾ വിജയിക്കാൻ പോകുന്ന, ദേശീയ ബോധമുള്ള പൗരന്മാർ വിജയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്.
ഈ പട്ടണത്തെ താങ്കൾ മോശമായി ചിത്രീകരിച്ച് പന്നിപ്പട്ടണം നാശോഹിച്ചു എന്നൊക്കെ പറഞ്ഞ് പത്രവാർത്തയൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും അടക്കം വലിയ പ്രചരണം അദ്ദേഹം അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. എന്താണ് അതിൽ വസ്തുത? അത് ബഹുമാനായ എം എം മണി പറഞ്ഞ ഒരു കാര്യം പാലാ പട്ടണം പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത്, അത് അങ്ങനെയുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഇതൊക്കെ പറയാൻ കാര്യം? കൃത്യമായ വികസന പദ്ധതികളൊന്നും പറയാനില്ല, ഗൗരവമുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യാനുമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ദുഷ്പ്രവർത്തനങ്ങൾ നടത്തട്ടെ, കുഴപ്പമൊന്നുമില്ല. പാലയുടെ വികസനത്തെ പറ്റി പറയുമ്പോൾ ജോസ് കെ മാണി ഒരു പരാമർശം വലിയ ചർച്ചയായിട്ടുണ്ട്. പത്രങ്ങളിലൊക്കെ വാർത്ത വരുന്നു പന്നിപ്പട്ടണം ആണ് പാല എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനെപ്പറ്റി എന്താണ് എന്താണ് അതിലുണ്ടായത്? അതൊരു പക്ഷേ പുള്ളി ഏർക്കാടും ഒക്കെ പഠിച്ചുകൊണ്ടായിരിക്കാം ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാകാത്ത. 1965 മുമ്പ് വന്ന ഇവിടെ സെന്റ് തോമസ് കോളേജ്, അൽഫോൻസ കോളേജ്, സെന്റ് മേരീസ് ഹൈസ്കൂൾ, സെന്റ് തോമസ് ഹൈസ്കൂൾ, അങ്ങനെ നിരവധി അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് പാലയിലെ പഴയ തിരുമേനി ബിഷപ്പ് വയലിൽ തിരുമേനി കൊണ്ടുവന്ന അവരെയൊക്കെ അവഹേളിക്കുകയല്ലേ ഇത്. എൻ്റെ പിതാവ് ശ്രീ ചെറിയാൻ ജേക്കാപ്പൻ ഇവിടെ മുനിസിപ്പൽ ചെയർമാനായിരുന്നപ്പോഴാണ് പാലായി പ്രൈവറ്റ് പ്രസിഡന്റ് കൊണ്ടുവന്നത്. അതുപോലെ ആർ ബി പാർക്ക്, മുനിസിപ്പൽ ലൈബ്രറി, പാലയിലെ റോഡുകൾ ടാർ ചെയ്തു, 16 കുളിക്കടവുകൾ, മാർക്കറ്റിൻ്റെ 3.5 ഏക്കർ എടുത്ത് അതിനകത്ത് ഓരോരോ കടമുറികൾ, ഇതെല്ലാം അന്നത്തെ കാലത്ത് ഇതൊന്നും അറിയത്തില്ലാതെ പഴയ ആളുകളെക്കുറിച്ച്, ഇത് പഴയകാലത്തൂടെ ഉണ്ടായിരുന്ന കെ എം ചാണ്ടി സാറിനെയും ആർ ബി സാറിനെയും ചെറിയൻ ജേക്കാപ്പിനെയും എം എം ജേക്കബ് സാറിനെയും പി ടി ചാക്കോ സാറിനെയും ഒക്കെ അവഹേളിക്കുന്നതിന് തുല്യമായി. ഇത് വോട്ടിൽ പ്രതിഫലിക്കുമോ? തീർച്ചയായിട്ടും പ്രായവും പക്വതയുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുടെ മുമ്പിൽ ഇത് പ്രതിഫലിച്ചിരിക്കും, സംശയമില്ല. മുന്നണി മാറിയുള്ള തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട് വർക്കുകൾ? ഒരു കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. എൻ ഡി എയും മത്സരിക്കുന്നു, അവരുടെ ഒരു പ്രവർത്തനത്തെ പ്രമീളാദേവിയാണ് മത്സരിക്കുന്നത്, എങ്ങനെയാണ് അതിനെ കാണുന്നത്? പ്രമീളാദേവി മിനിഞ്ഞന്ന ഫീൽഡിൽ ലാൻഡ് ചെയ്ത്, അതിനെക്കുറിച്ചൊന്നും പറയാറില്ല. ജോസ് കെ മാണിയും എൽ ഡി എഫും ഒക്കെ കരുത്തരാണ്, വലിയ പ്രവർത്തനം നടത്തുന്നവരാണ്, അത് അവരുടെ ഒരു കരുത്ത് ഇത്തവണ വെല്ലുവിളി ആകുന്നില്ലേ? ഒരു വെല്ലുവിളി ഇത്തവണ എൽ ഡി എഫിന്റെ കൂടെ നിന്നിട്ടാണ് ഈ ഒരു പ്രവർത്തനവും പ്രചരണവും ഒക്കെ നടക്കുന്നത്, അതിനെന്താണ് ഒരു വ്യത്യാസം ഉള്ളത്? അല്ല, വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ മുന്നണി ചിലപ്പോൾ മാറിയിരിക്കാം, പക്ഷേ ആത്യന്തികമായി ഞങ്ങൾ നോക്കുന്നത് നമ്മുടെ ജനവിഭാഗത്തിന്, പ്രത്യേക കർഷകർ, ഇവിടെ സാധാരണക്കാർ, അധ്വാന വർഗത്തിന്, അങ്ങനെയുള്ള ജനവിഭാഗത്തിന് നമുക്ക് അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതാണ്. വികസനങ്ങളുണ്ട്. കൊടിയുടെ നിറം മാറുന്നത്, മുന്നണി മാറുന്നത് ഏതെങ്കിലും പ്രത്യയശാസ്ത്രപരമായ അഭിപ്രായ ഭിന്നത കൊണ്ടാണോ? അല്ല, ആശയപരമായ ചേരായ്കകൾ കൊണ്ടോ സംഘർഷം കൊണ്ടോ ആണോ? അല്ല, മറിച്ച് അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയും അധികാരത്തിന് വേണ്ടിയുള്ള ചൂതാട്ടവുമാണ് ഇരു മുന്നണികളെയും ഇങ്ങനെ മാറി മാറി പല വേഷം കെട്ടാൻ പ്രേരിപ്പിക്കുന്നത്. ഇത് തിരിച്ചറിയുന്ന പാലായിലെ ജനത, മാറ്റം ആഗ്രഹിക്കുന്ന ജനതയാണ് എനിക്ക് വിശ്വാസം തരുന്നത്. വോട്ടിൽ കഴിഞ്ഞ തവണ ഏത് സ്ഥാനത്ത് നിന്നാലും ശരി, ഇപ്രാവശ്യം എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിരിക്കും പാലായ്ക്ക് വേണ്ടി നിയമസഭയിൽ ശബ്ദമുയർത്തുന്നത് എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനം അത് തന്നെയാണ്. പാലയുടെ മനസ്സ് ആർക്കൊപ്പമെന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ്. എന്നാൽ ഈ ചോദ്യത്തിനുത്തരം തെരഞ്ഞെടുപ്പ് ഫലം വരെ പ്രവചനാതീതമായി തന്നെ തുടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.